പക്വത പ്രാപിക്കുന്നതിലൂടെ അയാൾ കൈവരിക്കുന്ന ഗുണപരമായ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ പുരോഗമനപരമായ കാര്യമാണ് പ്രോഗ്രസീവ് ആണ് ഡെവലപ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് അക്യോർഡ് ത്രൂ എക്സ്പീരിയൻസ് ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നതാണ് അയാൾക്കുണ്ടാകുന്ന വികാസം എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് അല്ലെങ്കിൽ വികാസം സംഭവിക്കുന്നത് ഡിഫറന്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആർ ഫിസിക്കൽ ഡെവലപ്മെന്റ് ശാരീരികമായ വികാസം മോട്ടോർ ഡെവലപ്മെന്റ് ഒരു വ്യക്തിയുടെ കായികപരമായ വികാസം ഇമോഷണൽ ഡെവലപ്മെന്റ് വൈകാരികപരമായ വികാസം സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹികപരമായ വികാസം മോറൽ നൈതികപരമായ അല്ലെങ്കിൽ സന്മാർഗികപരമായ ഒരു വികാസം മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓർ കോഗ്നെറ്റീവ് ഡെവലപ്മെന്റ് ബുദ്ധിപരമായ അല്ലെങ്കിൽ വൈജ്ഞാനികപരമായ വികാസം ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഭാഷാ വികാസം ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ് വ്യക്തിയുടെ മനോഭാവങ്ങളില് അവന്റെ താല്പര്യങ്ങൾക്ക് അവനിലുണ്ടാവുന്ന മൂല്യങ്ങളില് ഇതെല്ലാം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഡെവലപ്മെന്റ് ഈസ് ഓവറോൾ ഇൻ നേച്ചർ അതായത് വികാസം കൂടുതൽ വിപുലവും സമഗ്രവുമാണ് ഒരു വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളെയും കൂടെ ഉൾക്കൊണ്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് സംഭവിച്ചു എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് വികാസം സംഭവിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മേഖലയിലെല്ലാം അല്ലെങ്കിൽ ഈ ഏരിയാസിലുള്ള എല്ലാ വ്യത്യാസങ്ങളെയും കൂടെ ചേർത്ത് അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പുരോഗമനത്തെയും കൂടെ ചേർത്തിട്ടാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ് നോക്കാം വളർച്ചയുടെയും വികാസത്തിന്റെയും പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ് നോ ടു ഇൻഡിവിജ്വൽസ് ആർ എക്സാക്ട്ലി എ ലൈക്ക് ആരും മറ്റൊരാളെ പോലെയല്ല ഓരോ വ്യക്തിയും എങ്ങനെയാണ് യുണീക്ക് വ്യത്യസ്തനാണ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് ഇൻ നേച്ചർ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ അനന്യനാണ് പക്ഷെ നമുക്ക് സൈക്കോളജിക്കലി നോക്കുമ്പോൾ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരുപാട് ആളുകൾ പ്രകടിപ്പിക്കുന്നത് അതായത് നമുക്ക് കുറച്ച് പേരെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അതായത് മനുഷ്യ സമൂഹത്തിൽ എല്ലാവർക്കും സമാനമായ ചില സവിശേഷതകൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസത്തെ കുറിച്ചുണ്ട് അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസ തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യന്റെ സാധാരണ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സമാന സവിശേഷതകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസ തത്വങ്ങൾ നമുക്ക് അത് നോക്കാം ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ വികാസം അനുശൂതമാണ് ഡെവലപ്മെന്റ് ഇസ് എ ലൈഫ് ലോങ് ആൻഡ് നെവർ എൻഡിങ് പ്രോസസ് ബിഗിൻസ് അറ്റ് ടൈം ഓഫ് കൺസെപ്ഷൻ ടിൽ ഡെത്ത് വികാസം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഗർഭാവസ്ഥ തൊട്ട് അയാളുടെ മരണം വരെയുള്ള പുരോഗമനമാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ് അതായത് തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ എ റെഗുലർ പേസ് നോട്ട് ബൈ ലീവ്സ് ആൻഡ് ബൗൺസ് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് വികാസം സംഭവിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വലിയ അളവിലല്ല വികാസം നടക്കുന്നത് അതായത് ഒരു കുട്ടിയുടെ ശൈശവ കാലഘട്ടത്തിൽ നിന്ന് അവൻ പതുക്കെ അവൻ്റെ ബാല്യത്തിലെത്തുകയും അതിനുശേഷം കൗമാരത്തിലെത്തുകയും പിന്നെയാണ് യൗവനത്തിലെത്തുന്നത് അല്ലാതെ ശൈശവശേഷം പെട്ടെന്ന് അവൻ കൗമാരത്തിലെത്തുന്നില്ല അതായത് ഓരോ സ്റ്റേജും എങ്ങനെയാണ് ഇറ്റ് ഈസ് ഗ്രാജുവൽ ഇൻ നേച്ചർ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് അടുത്തത് ഡെവലപ്മെന്റ് ഫോളോസ് ആൻഡ് ഓർഡർലി സീക്വൻസ് വികാസം ക്രമീകൃതമാണ് ഇൻ ഓൾ ഇൻഡിവിജ്വൽസ് ദ ഡെവലപ്മെന്റ് ഫോളോസ് എ സിസ്റ്റമാറ്റിക് സീക്വൻസ് ആൻഡ് ഡയറക്ഷണൽ ട്രെൻഡ്സ് എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ച ക്രമം പാലിക്കുന്ന രീതിയിലാണ് വികാസം സംഭവിക്കുന്നത് ഈ ചൈൽഡ് സ്റ്റാൻഡ്സ് ബിഫോർ ഹി വോക്സ് ആൻഡ് ബാബിൾസ് ബിഫോർ ഹി ടോക്സ് ഓരോ കുട്ടിയെ ശ്രദ്ധിച്ച അറിയാം അവൻ നേരെ നിൽക്കാൻ പഠിച്ചതിനു ശേഷമാണ് നടക്കുന്നത് കൊച്ചു കൊച്ചു വാക്കുകൾ അവൻ കൊഞ്ചി കൊഞ്ചി പറയാൻ പഠിച്ചതിനു ശേഷമാണ് അവന് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നത് അതെങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഭാഷാ വികസനത്തിന്റെ കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയിൽ എല്ലാ വികസനവും നടക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സിന്റെ സെഫാലോ കോഡൽ ഓർ ഹെഡ് ടു ഹെറ്റ് ആൻഡ് പ്രോക്സിമോ ഡിജിറ്റൽ ദാറ്റ് മീൻസ് സെൻട്രൽ ടു പെരിഫറി ഡയറക്ഷൻ എങ്ങനെയാണ് ഈ വികാസം സംഭവിക്കുന്നത് രണ്ടായിട്ട് ആണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സെഫാലോ കോടൽ അതായത് തല മുതൽ പാദം വരെ എന്ന ക്രമമാണ് പാലിക്കപ്പെട്ടിരിക്കുന്നത് സെഫാലോ കോടൽ ഹെഡ് ടു ഫുഡ് ഡെവലപ്മെന്റ് അടുത്തത് പ്രോക്സിമോ ഡിജിറ്റൽ ഡെവലപ്മെന്റ് ഓർ സെൻട്രൽ ടു പെരിഫറി എങ്ങനെയാണ് വികസനത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമമാണ് പാലിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം ശരീര മധ്യഭാഗത്തുള്ള അതായത് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ഭാഗത്തുള്ള ഹാർട്ട് ഹൃദയം ലിവർ കരൾ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് കിഡ്നീസ് എന്നീ മർമ്മ പ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽ തുമ്പുകളിലേക്ക് വികാസം എത്തുന്നത് അതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ അല്ലെങ്കിൽ സെൻട്രൽ ടു പെരിഫറി ഡയറക്ഷൻ ആണ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് പറയുന്നത് അതായത് ശരീര മധ്യഭാഗത്തുള്ള എല്ലാ അവയവങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് നമ്മുടെ ബോഡിയുടെ അറ്റത്തുള്ള ല വിരലുകൾ കൈവിരലുകൾ കാൽവിരലുകളൊക്കെ അവയിലേക്ക് വികാസം എത്തുന്നത് ഫസ്റ്റ് സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി ദെൻ ഹാൻഡ്സ് ആൻഡ് ദെൻ ടു ഫിംഗേഴ്സ് ആദ്യം ഉടൽ പിന്നെ കൈ പിന്നീട് വിരലുകൾ എന്ന ക്രമത്തിലാണ് വികാസം സംഭവിക്കുന്നത് വിരലുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് ഏകദേശം മൂന്നോ നാലോ വയസ്സായിക്കിട്ടുണ്ടായിരിക്കും ഏറ്റവും അവസാനമായിട്ട് വികാസം സംഭവിക്കുന്നത് ശരീരത്തിന്റെ അഗ്രഭാഗങ്ങൾക്കാണെന്നാണ് പറയുന്നത് അതായത് ബോഡി പാർട്സിൽ നമ്മുടെ ഫിംഗേഴ്സിനൊക്കെയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഡെവലപ്മെന്റ് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളെയാണ് സാധാരണ ലോസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസന നിയമം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സെഫാലോ കോഡൽ സീക്വൻസ് ആൻഡ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ ഹെഡ് ടു ഫൂട്ടാണ് സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് വെച്ചാൽ സെൻട്രൽ ടു പെരിഫറി ശരീര മധ്യത്തിൽ നിന്ന് അഗ്രങ്ങളിലേക്ക് അടുത്തത് ഡെവലപ്മെന്റ് ഇസ് എക്യൂമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രോസസ് വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് ആസ് എ ചൈൽഡ് ഡെവലപ്സ് ഏർലിയർ ഡെവലപ്മെന്റ് ആക്ട് എസ് എ ബേസ് ടു ലേറ്റർ ഡെവലപ്മെന്റ് ഈ സ്റ്റേജ് ബിഹേവിയേഴ്സ് ആർ മോഡിഫൈഡ് ആദ്യമാദ്യം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എങ്ങനെയാണ് ചേർന്ന് ചേർന്നാണ് തുടർന്നുള്ള വികാസത്തിന് അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു ഡെവലപ്മെന്റിന് അടിത്തറയാകുന്നത് അപ്പൊ ബേസ് എന്താണ് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന എന്ത് ഡെവലപ്മെന്റ് ആണോ അതിനെ അടിസ്ഥാനമാക്കിയാണ് തുടർന്നുണ്ടാകുന്നത് അപ്പൊ അങ്ങനെ കൂട്ടി കൂട്ടി ഒരു ക്യൂമുലേറ്റീവ് നേച്ചർ അല്ലെങ്കിൽ ഒരു സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് ഓരോ വ്യക്തിക്കും ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു എക്സാമ്പിൾ നോക്കാം ഒരു കുട്ടി കേൾക്കുന്നു കാണുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഇതെല്ലാം കൂടെ ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു പ്രോസസ്സിനാണ് സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെൻസേഷനിൽ നിന്നാണ് കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് ഫോമേഷൻ അല്ലെങ്കിൽ ഇതാണ് കാര്യം എന്ന് മനസ്സിലാകുന്നത് അതിന് ബേസിക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് തൊട്ട് നോക്കാനും കേൾക്കാനും ചിരിക്കാനും പറയാനും എല്ലാം പഠിച്ചതിന് ശേഷം അല്ലേ നമുക്കൊരു കോൺസെപ്റ്റ് ഫോമേഷൻ ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് ഇൻസൈറ്റ് ലേർണിംഗ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി പാടാനോ ഒക്കെ എത്തുന്നത് അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണെന്ന് പറയുന്നത് അടുത്തത് ഡെവലപ്മെന്റ് പ്രോസീസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു ഡ്യൂറിംഗ് എർലി ഡേയ്സ് ഓഫ് ബർത്ത് ദ ചൈൽഡ് ഷോസ് ജനറൽ undifferentiated and diffused movement and mass responses which gradually becomes more selected, specific and refined and later the child shows goal-directed responses. കറക്റ്റ് ആയിട്ട് ഒരു കുട്ടി പെരുമാറുന്നത് നോക്കിയറിയാം അവൻ ജനിക്കുമ്പോൾ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് അവൻ വശന്നാലും അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് ചെയ്യുക കരയുകയാണ് അതൊരു ജനറൽ റെസ്പോൺസാണ് പിന്നീട് കുട്ടി വളർന്ന് വളർന്നു വന്നു കഴിയുമ്പോൾ അവന് ഓരോന്നും എന്തിനാണ് ചിരിക്കുന്നത് എന്തിനാണ് കരയുന്നത് എന്നൊക്കെ മനസ്സിലായ ശേഷം പിന്നീടാണ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് പ്രോസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് അടുത്തത് ഡെവലപ്മെന്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ദ റേറ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ചേഞ്ചസ് ഒക്കർ ഡ്യൂറിംഗ് ഡെവലപ്മെന്റ് ഓഫ് അൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ജനറ്റിക് മേക്കപ്പ് ആസ് വെൽ ഹിസ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ഒരു കുട്ടിയുടെ വികാസം എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് അവന്റെ ഹെറിഡിറ്റി അല്ലെങ്കിൽ അവന് പാരമ്പര്യമായിട്ട് ലഭിച്ച കുറെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവന്റെ മാതാപിതാക്കളെയും അവന്റെ സഹോദരങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് വികാസം സംഭവിക്കുന്നത് ആൻഡ് എൻവയോൺമെന്റ് അത് കൂടാതെ അവൻ്റെ പരിസരത്തെയും കൂടെ ആശ്രയിച്ചിട്ടാണ് അതിൽ ഫിസിക്കൽ എൻവയോൺമെന്റുണ്ട് കൾച്ചറൽ എൻവയോൺമെന്റുണ്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ പരിതസ്ഥിതികളെയും കൂടെ ആശ്രയിച്ചാണ് ഒരു കുട്ടിയുടെ വികാസം സംഭവിക്കുന്നത് അപ്പം എന്തിനൊക്കെ ബേസ് ചെയ്തതാണ് ബേസ്ഡ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചാണ് ഹെറിഡിറ്റി ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഒരു കുട്ടിയുടെ സ്കിൻ ഹെയർ ഐസ് കളർ ഷെയ്പ്പ് ഫിസിക്കൽ ഫിറ്റ്നസ് എക്സട്ര അതായത് ഒരു കുട്ടിയുടെ തൊക്ക് മുടി കണ്ണ് അവന്റെ നിറം മുഖത്തിൻ്റെ ആകൃതി ശരീരത്തിന്റെ ഉയരം അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്ത പിന്നെ ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്താണ് ബേസ്ഡ് ഓൺ ഹെറിഡിറ്റി അടുത്ത എൻവോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവൻ്റെ മനോഭാവങ്ങൾ അവൻ്റെ സംസ്കാരം കൾച്ചർ ഓവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അവസര നിഷേധം കുടുംബകലഹം ഇങ്ങനെയുള്ള എന്ത് ഫാമിലി കണ്ടീഷൻസ് ആണ് ഇതൊക്കെ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് അടുത്തത് ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മറ്റുറേഷൻ ആൻഡ് ലേണിംഗ് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ദി ഇൻഹെറൻ ട്രേറ്റ്സ് ഇൻ ദി ഇൻഡിവിജ്വൽ ആർ അൺഫോൾഡഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ഇസ് മോഡിഫൈഡ് ആസ് എ റിസൾട്ട് ഓഫ് സം ട്രെയിനിങ് ഓർ ലേണിംഗ് ഒരു കുട്ടിക്ക് വികാസം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് മച്യുറേഷൻ അതായത് പരിപക്വനം പ്രാപിക്കുന്നതിലൂടെ അടുത്തതാണ് ത്രൂ ലേണിംഗ് ഓർ ട്രെയിനിങ് അവന് കിട്ടുന്ന പഠനത്തിലൂടെയോ ശിക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെയോ ലഭിക്കുന്ന വികാസം പുറത്തുനിന്ന് ഒരു ഫോഴ്സും ഇല്ലാതെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെയാണ് മച്യുരിറ്റി എന്ന് പറയുന്നത് അതായത് ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേ നടക്കുന്ന വികാസത്തെ മച്ചുറേഷൻ അല്ലെങ്കിൽ പരിപക്വനം എന്ന് പറയുന്നു ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് ഡെവലപ്മെൻറ്റ് ഇൻ സ്കിൽസ് നൈപുണികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവത്തിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിഷമതയിൽ അപ്രീസിയേഷൻ ക്ഷമതയിൽ ഇവയെല്ലാം എങ്ങനെയാണ് പഠനത്തെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന ലേണിംഗ് ട്രെയിനിങ് ഓർ എഡ്യൂക്കേഷനെ ഡിപെൻഡ് ചെയ്താണ് അടുത്തത് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെൻ്റ് റേസ് ഫോർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ് സംഭവിക്കുന്നത് അതായത് ശൈശവത്തില് ഇൻഫെൻസി സ്റ്റേജില് വളർച്ചയുടെ തോത് വളരെ കൂടുതലാണ് ഒരു വയസ്സാകുമ്പോൾ ജനിക്കുമ്പോഴുള്ള ഭാരത്തിന്റെ മൂന്ന് മടങ്ങ് ഭാരമുണ്ട് വെയിറ്റ് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് വെയിറ്റ് ത്രീ ടൈംസ് ഇൻക്രീസ് ചെയ്യും ഡിഫറൻറ്റ് റേറ്റ് ആയിട്ടാണ് ഓരോ ഡെവലപ്മെന്റ് നടക്കുന്നത് എല്ലാ പ്രായത്തിലും ഒരേപോലെയുള്ള ഡെവലപ്മെന്റ് നടക്കുന്നില്ല എങ്ങനെയാണ് ഓരോ പ്രായത്തിലും വ്യത്യസ്ത രീതിയിലുള്ള വികാസമാണ് ശരീരഭാഗങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ യൂട്രസ് ഗർഭപാത്രം യൗവനാരംഭം വരെ വളർച്ചയില്ലാത്ത ഘട്ടത്തിലാണ് അതിനുശേഷം പ്യുബേർട്ടി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്നത് അതുപോലെ തന്നെ ജനേന്ദ്രിയത്തിന്റെ വികസനം ശൈശവത്തിലും ബാല്യത്തിലും മന്ദഗതിയിലും യൗവനാരംഭത്തിൽ അതിശീക്രവുമാണ് അതായത് വളരെ സ്പീഡ് പ്രോസസ്സായിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നാഡീവ്യൂഹം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ വികാസം ആറ് തൊട്ട് ഏഴ് വയസ്സ് വരെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അതിശീഘ്രമായിട്ടും ബാല്യാന്ത്യത്തോടെ വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത് അസ്ഥിഗൂടം അതായത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം ശൈശവത്തിലും കൗമാരത്തിലും വളരെ പെട്ടെന്ന് വളരുന്നു അതായത് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ് സംഭവിക്കുന്നത് അടുത്തത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഇന്റർ റിലേറ്റഡ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഡെവലപ്മെന്റ് ഇൻ വേരിയസ് ഡയമെൻഷൻസ് ലൈക്ക് ഫിസിക്കൽ മെൻറ്റൽ സോഷ്യൽ ഇമോഷണൽ എക്സെട്ര ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻറ്റ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഭൗതികം ഫിസിക്കൽ ശാരീരികം ഇമോഷണൽ വൈകാരികം സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹികം എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് ഒന്നൊന്നിനെ ആശ്രയിച്ചിട്ടാണുള്ളത് ശാരീരിക ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ള എല്ലാ കാര്യത്തെയും എഫെക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഇന്റർ റിലേറ്റഡ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ഡെവലപ്മെന്റ് ഇസ് പ്രഡിക്റ്റബിൾ വികാസം പ്രവചനീയമാണ് നോയിങ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രഡിക്ട് ദ റേഞ്ച് വിത്ത് ഇൻ വിച്ച് ഹിസ് മച്ചുവേർഡ് ഡെവലപ്മെന്റ് ഇസ് ഗോയിങ് ടു ഫോൾ ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്നതിന് ഒരു കൃത്യമായ കണക്കുണ്ട് ഉദാഹരണമായിട്ട് കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ചാൽ പൂർണ്ണതയിൽ കുട്ടിയുടെ വലിപ്പം എത്രയാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ബുദ്ധിശക്തി അഭിഷമത സാമൂഹിക ബന്ധം അതായത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് കുട്ടിയുടെ ഇൻ്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയവയ്ക്കെ ഏറെക്കുറെ അളക്കുവാനുള്ള ചില ടെസ്റ്റുകളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ വികാസം പ്രവചനീയമാണ് അടുത്ത് ഡെവലപ്മെന്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമോങ് ചിൽഡ്രൻ വിത്ത് റെസ്പെക്ട് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ഈ ചൈൽഡ് ഗ്രോസ് അറ്റ് ഹിസ് ഓൺ യുണീക് സ്റ്റേറ്റ് ഓരോ വ്യക്തിയും എങ്ങനെയാണ് വ്യത്യസ്തരാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയും വിഭിന്നരാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഡിഫറൻസസ് സർവ്വസാധാരണമാണ് ഇതേ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തന്നെ അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസം തന്നെ വികാസത്തിൻ്റെ അതായത് ഡെവലപ്മെൻറിന്റെ റേറ്റിലും വ്യത്യാസം കാണിക്കും അതായത് ഓരോ ഇൻഡിവിജ്വലും ഓരോ റേറ്റിലാണ് ഡെവലപ്മെൻറ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അതായത് വളർച്ചയും വികാസത്തെയും ആസ്പദമാക്കിയുള്ള പ്രധാനപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ വികാസം അനുസ്യൂതമാണ് സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ഫോളോസ് ആൻഡ് ഓർഡർലി സീക്വൻസ് വികാസം ക്രമീകൃതമാണ് അടുത്ത് ഡെവലപ്മെന്റ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് അടുത്ത് ഡെവലപ്മെന്റ് പ്രൊസീസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു അടുത്തത് ഡെവലപ്മെന്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെന്റ് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അടുത്തത് ഡെവലപ്മെന്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മച്യുറേഷൻ ആൻഡ് ലേണിംഗ് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു അടുത്തത് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് അറ്റ് റേറ്റ്സ് ഫോർ ഡിഫറെ പാർട്സ് ഓഫ് ദ ബോഡി വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു അടുത്തത് ിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഇന്റർ റിലേറ്റഡ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത് ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ ഇൻ നേച്ചർ വികാസം പ്രവചനീയമാണ് അടുത്ത് ഡെവലപ്മെന്റ് ഇസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ആയിക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക താങ്ക്